ഏതൊക്കെ നട്ടും ബോൾട്ടും ഒക്കെ ഊരിയ പൾസർ ആർ എസ് ടുവിൻ്റെ ഫുൾ ഫെയറിംഗ് ഊരാം എന്നുള്ളതാണ് ഈ വീഡിയോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫെയറിംഗിലെ ബെല്ലി പാനലിലുള്ള 4 സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുക. പിന്നെ താഴെ ഒരു സ്ക്രൂവും മുകളിലൊരു ലോക്ക് ടൈപ്പ് പോലത്തെ ഒരു വാഷർ സെറ്റപ്പ്. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻ്റ് ചെയ്യുക. 4 mm അലൻ കീ ഉപയോഗിച്ച് ടോപ്പ് കവറിലെ അലൻ കീ ബോൾട്ട് റിമൂവ് ചെയ്യുക. 4-ഇഞ്ചിൻ്റെയും 5-ഇഞ്ചിൻ്റെയും അലൻ കീ ബോൾട്ട് വണ്ടിയുടെ സ്റ്റോക്ക് ടൂൾ കിറ്റിൽ തന്നെ ഉള്ളതാണ്, നമുക്കതെടുത്ത് ഉപയോഗിക്കാം. ടോപ്പ് കവറിൽ 3 ലോക്ക് ഉണ്ട്. നമ്മുടെ വണ്ടിയിൽ 2 ലോക്ക് ഒടിഞ്ഞു പോയി. നിങ്ങളുടെ വണ്ടിയിൽ ആ ലോക്ക് ശ്രദ്ധിച്ച് വേണം അഴിക്കാൻ. ഫ്രണ്ട് ഫെയറിംഗ് കണക്ട് ചെയ്യുന്ന 2 സ്ക്രൂ നമ്മൾ അഴിക്കണം. 1 ചെട പിടിച്ച് പോയതുകൊണ്ട് മൈൻസ് ആക്കിയിട്ടാണ് അഴിച്ചത്. 2 കാണുന്ന സ്ക്രൂവും അഴിക്കണം. ഇപ്പോൾ അഴിച്ച സ്ക്രൂവിൻ്റെ തൊട്ട് പുറകിലൊരു 9 mm ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ടും നമ്മൾ അഴിച്ചെടുക്കണം. പിന്നെ ഫ്രണ്ട് ഫെയറിങ്ങിൻ്റെ താഴെ ഒരു സ്ക്രൂവും പിന്നെ ഒരു ചെറിയ 9 ബോൾട്ടും ഉണ്ട്. പിന്നെ റേഡിയേറ്ററിൻ്റെ സൈഡിലുള്ള ഒരു സ്ക്രൂവും താഴെ ഒരു ലോക്ക് ടൈപ്പ് ബോൾട്ടും ഉണ്ട്. അത് അഴിച്ചു കഴിഞ്ഞാൽ ഫെയറിങ്ങിൽ അഴിക്കേണ്ട എല്ലാ ബോൾട്ടും അഴിച്ചു. ഒരു സൈഡിലെ ടാങ്ക് കവറിലേക്ക് സൈഡ് ഫെയറിങ് കണക്ട് ചെയ്യുന്ന ലോക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തള്ളി നീക്കിയതിന് ശേഷം പിന്നെ താഴെ സൈഡിലും ഒരു കീറി കിടക്കുന്ന ഒരു സ്ക്രൂ ആണ്. അതും ശ്രദ്ധിച്ച് വേണം സൈഡ് ഫെയറിങ് നിളക്കാൻ. എല്ലാ ബോൾട്ടും അഴിച്ചെടുത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ഫെയറിങ് അഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഫെയറിങ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡ് അഴിക്കുന്നത്. ഈ സൈഡിൽ അഴിക്കുവാണെങ്കിൽ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, പിന്നെ റേഡിയേറ്റർ കൂളൻ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ ഈ ഫെയറിങ് അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തിരിച്ച് കണക്ട് ചെയ്യുമ്പോഴേക്ക് ടാങ്കിൻ്റെ ഫെയറിംഗ് ഭാഗം നല്ലോണം കീറിയിട്ടുണ്ടോയെന്നും ആ ലോക്ക് എല്ലാം കൃത്യമായി കീറിയിട്ടുണ്ടോയെന്നും ശ്രദ്ധിച്ചതിന് ശേഷമേ ഫെയറിങ് ഫുള്ള് വെച്ച് സെറ്റ് ചെയ്യാവുള്ളൂ.